ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടി വി ഹിറ്റ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ മായ ജ്യോതിയോട് പറയാണ് മുള്ളുമാല കാണിച്ചിട്ട് ഇതാണ് നിന്റെ കല്യാണമാല ഇതിലെ മുള്ളുകൾ പോലെയാണ് നിന്റെ കഴുത്തിൽ ഡീക്കെ അണിയിക്കുന്ന താലി ജ്യോതി അപ്പോൾ പറയാണ് നീ ഉദ്ദേശിച്ച ആൾ തെറ്റിപ്പോയെന്ന് മായ പറയാണ് നിന്നോടുള്ള വിരോധം കൊണ്ടല്ല ഈ പറയുന്നത് നിനക്ക് രക്ഷപ്പെടാൻ ഏതെങ്കിലും ഒരു വഴിയിലൂടെ അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത് ജ്യോതി പറയാണ് നീ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് എനിക്കറിയാം പക്ഷേ ഇനിയും പിന്തിരിയാൻ പറ്റത്തില്ല ഈ മുൾക്കുടീരം ചൂടിയേ പറ്റൂ എന്ന് പറയുന്നു പറയാണ് നീ എൻ്റെ കഴുത്തിലെ കമാല ഇട്ടോളൂ എന്ന് പറയുന്നു മായയാണെങ്കിൽ സംശയിച്ച് നിൽക്കുന്നു ജ്യോതിയാണെങ്കിൽ തനിയെ വാങ്ങിയിട്ട് കഴുത്തിലിട്ട് കാണിക്കുകയാണ് ഈ മുള്ളുമാല ഇട്ടിട്ട് ഞാൻ ഇത്രയും ഹാപ്പിയായി നിക്കുന്നതിന്റെ കാരണം നിനക്കറിയണ്ടേ അങ്ങനെയെങ്കിൽ നീ എൻ്റെ കൂടെ വാന്നു പറഞ്ഞ് കൂട്ടിയിട്ടു പോവുകയാണ് ജ്യോതി അമരാവതിയിലെ അമ്മയാണെങ്കില് ഡീക്കോട് സംസാരിക്കുകയാണ് ഡീക്കയോട് പറയണം നീ കുട്ടിക്കാലത്ത് സംസാരിക്കത്തില്ല ഓമയാണെന്നാണെല്ലാരും പറഞ്ഞിരുന്നത് പക്ഷേ നിൻ്റെ അന്നേരത്തെ സംസാരം പോലും എനിക്ക് മനസ്സിലാകുമായിരുന്നു ഇപ്പോഴും നിൻ്റെ മനസ്സിലിരിപ്പ് എനിക്ക് നന്നായിട്ടറിയാം എനിക്ക് ചോദിക്കുകയാണ് ഇപ്പോൾ അതിനെന്ത് പറ്റിയെന്ന് അപ്പോൾ അമ്മ പറയാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത് ജ്യോതിയുടെ കാര്യമാണെന്ന് അവളെ നിനക്ക് കല്യാണം കഴിക്കണം പക്ഷേ അവളുടെ ഭർത്താവായിട്ട് ജീവിക്കാൻ നിനക്ക് പറ്റത്തില്ല ആണെങ്കിൽ അവളെ വെറുക്കുന്നത് കൊണ്ടാണ് അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് അവരെ കല്യാണം കഴിച്ചാൽ പിന്നെ സ്നേഹിക്കേണ്ട ആവശ്യമില്ലല്ലോ അതല്ലേ നിന്റെ ശരിക്കുള്ള മനസ്സിലിരുപ്പെന്നൊക്കെ അമ്മ പറയാണ് എന്തായാലും നീ സുപ്രിയയുടെ സ്ഥാനം അവൾക്ക് കൊടുക്കത്തില്ല അതുകൊണ്ട് നീ നിന്നെ വെറുക്കുന്നവളെ ഇതിലേക്ക് വലിച്ചിഴച്ചു അതല്ലേ ഇതിലേക്ക് സത്യമെന്ന് ചോദിക്കുകയാണ് ഡി പറയാണ് ഇതൊക്കെ എങ്ങനെ അമ്മയ്ക്ക് മനസ്സിലായെന്ന് നിന്നെ പ്രസവിച്ച അമ്മയാണ് അതുകൊണ്ട് എനിക്കെല്ലാം മനസ്സിലാകുമെന്ന് പറയുന്നു ഡി കെ അപ്പോൾ പറയാണ് അമ്മ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അമ്മ പറയാണ് ജ്യോതി നിന്റെ ജീവിതത്തിലേക്ക് വന്നതും ഈ മോതിരം അണിയിച്ചതൊക്കെ ഈശ്വരന്റെ വിധിയാണെന്ന് ഡി കെ പറയാണ് ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറയാണ് ജ്യോതിയെ നീ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം അതാണ് ശരിക്കും സുപ്രിയ ആഗ്രഹിക്കുന്നത് കാലമെല്ലാം മറന്ന് ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് ജീവിക്കണമെന്നും പറയാണ് ചോദ്യാണെങ്കിൽ മായയെ അമ്മയുടെ റൂമിൽ കൊണ്ടുവന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്ന കുറിപ്പുകളെല്ലാം കാണിക്കുകയാണ് എന്നിട്ട് പറയാണ് ഞാൻ കുഞ്ഞിലെ തൊട്ട് ആയിരം ഉള്ളുമാലകൾ അണിഞ്ഞവളാണ് അതുകൊണ്ട് ഇതെനിക്കൊരു പ്രശ്നമേ അല്ല നിങ്ങളുടെ വീട്ടിലെ സ്വത്തോ പണമോ ഒന്നും കണ്ടിട്ടല്ല ഞാൻ ഡി കെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ മായ ചോദിക്കുകയാണ് പിന്നെന്താണ് കാരണം അതാണ് എനിക്കും അറിയേണ്ടതെന്ന് ജ്യോതി പറയാണ് ഇപ്പോഴേ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല ഈ വിവാഹത്തിന് ഞാനാണെങ്കിൽ ശരിക്കും പെട്ടുപോയി എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ബലി കൊടുക്കുകയാണ് എന്നെ തന്നെ എന്നും പറയുന്നു ആയെ ചോദിക്കുകയാണ് നീയും ഡി കെ ഒരിക്കലും ചേരില്ല എന്നറിഞ്ഞിട്ടും എന്തിനാണ് നീ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതെന്ന് ജ്യോതി പറയാണ് ഞാൻ ശരിക്കും കെണിയിൽ പെട്ടുപോയതാണെന്ന് ആയെ ചോദിക്കുകയാണ് എന്തിനെ നേരിടുന്ന നീ ഇങ്ങനെ തളർന്നു പോയിരിക്കുന്നത് സത്യത്തിൽ നീ ഇത്രയ്ക്ക് പാവമാണെന്ന് ഞാൻ കരുതിയില്ല ഒരുപാട് അപമാനിച്ചു അതിനെല്ലാം സോറി എന്ന് പറയുന്നു ചോദി പറയുകയാണ് ഇതിന് സോറി പറഞ്ഞിട്ട് എന്താ കാര്യം ഇതിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരും വരില്ല എന്ന് പറയുന്നു ആയി പറയുകയാണ് നീ ഡി കെ ഒരിക്കലും വിവാഹം കഴിക്കത്തില്ല എന്ന് പറഞ്ഞവളാണ് എന്നിട്ടും വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒരു കാരണമുണ്ട് നീ ഏതോ പെട്ടിട്ടുണ്ട് എന്താണ് കാരണമെന്ന് ചോദിക്കുന്നു ചോദി പറയാണ് എന്നോടൊന്നും ചോദിക്കരുത് എനിക്ക് ആ കാര്യം പറയാൻ പറ്റത്തില്ല എന്ന് അപ്പോൾ മായ പറയുകയാണ് ഞാൻ നിന്നെ രക്ഷിക്കാമെന്ന് എന്തൊക്കെയോ ഐഡിയകൾ ജ്യോതിയോട് പറഞ്ഞു കൊടുക്കുന്നു അവസാനം രണ്ടുപേരും കൈ കൊടുക്കുന്നു പിന്നീട് മായയാണെങ്കിൽ ചിത്രയോടും താരയോടും പറയുകയാണ് അവൾക്ക് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ല എങ്ങനെയല്ലോ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയാണ് നോക്കുന്നത് അതേ പറയാണ് ജ്യോതിക്ക് ഡി കെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവൾ പ്ലാൻ തയ്യാറാക്കി പോലെ ആയിരിക്കണം ഈ കല്യാണം മുടക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അതേ പറയാണ് മെഹന്തി ദിവസത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ ജ്യോതിയോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഭർത്താക്കന്മാരെയും കൂടെ നിർത്തണമെന്ന് പറയുന്നു അപ്പോൾ പറയാണ് എൻ്റെ ബ്രദർ ആണെങ്കിൽ മൂന്നുപേരോടും സംസാരിച്ച് ശരിയാക്കിക്കോളുമെന്ന് പിന്നീട് ആണെങ്കിൽ ചിത്രയുടെയും താരയുടെയും മായുടെയും ഭർത്താക്കന്മാരോട് കള്ളു കുടിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ജ്യോതിയെപ്പറ്റിയാണ് സംസാരിക്കുന്നത് ജ്യോതി ഡി കെക്ക് പറ്റിയ ഭാര്യയല്ല എന്ന് പറയുന്നു പേരും പറയുകയാണ് ഞങ്ങൾക്കും അറിയാം പക്ഷെ ഞങ്ങൾക്ക് ഡി കെയുടെ കൂടെ നിൽക്കാനേ പറ്റത്തുള്ളൂ എന്ന് സൂചിപ്പിക്കുന്നു അവിനാഷ് ചോദിക്കണം നിങ്ങൾ എന്തിനാ അയാളെ ഭയപ്പെടുന്നേ അയാൾക്കുള്ള പോലെ അവകാശം നിങ്ങൾക്കുമില്ലേ ആരാണ് ഈ ഡി കെ എന്നൊക്കെ പറയുന്നു ണെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കുകയാണ് മായ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് അടുത്തേക്ക് മമ്മിയും അച്ഛനും വരുന്നു അച്ഛൻ ചോദിക്കുന്ന എന്താണ് മോൾ സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് അപ്പോൾ മമ്മി പറയുന്നു അവൾക്ക് സങ്കടമൊന്നുമില്ല എന്ന് പറയണം മോളുടെ കല്യാണം കഴിഞ്ഞ ഉടനെ പ്രിയമോക്ക് ഒരു നല്ല വിവാഹം നോക്കണം മോളാണ് നോക്കി നടത്തേണ്ടതെന്നൊക്കെ പ്രിയ ആ സമയത്ത് ചോദിക്കാണ് മമ്മിയോട് അമ്മയ്ക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ സംസാരിക്കാനെന്ന് പ്പോൾ പറയാണ് ഉള്ള കാര്യമാണ് പറഞ്ഞ് നിന്നോട് ആരെങ്കിലും ഇപ്പം അഭിപ്രായം ചോദിച്ചോ പറയാണ് എന്നെച്ചൊല്ലി ആരോ ഇതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കണ്ട ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമാണ് ഈ വിവാഹം കാരണം നിങ്ങൾക്കെല്ലാം നല്ലതു മാത്രമേ ഉണ്ടാകത്തുള്ളൂ പ്രിയ പറയാണ് ചേച്ചിയുടെ കാര്യമോ ചേച്ചിയുടെ ജീവിതം സങ്കടകരമാക്കിയിട്ട് വേണോ ഇവിടെയുള്ളവരൊക്കെ സന്തോഷിക്കാൻ അച്ഛൻ ചോദിക്കാണ് ജ്യോതിയോട് മോൾക്ക് ഞങ്ങളോട് ദേഷ്യമുണ്ടോ എന്ന് അപ്പോൾ ജ്യോതി പറയാ നിങ്ങൾ ആരും നിർബന്ധിച്ചിട്ടല്ലല്ലോ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് ചോദിക്കാണ് എന്തിനാണ് ആ മുള്ളുമാല കൊണ്ടുവന്നതെന്ന് അപ്പോൾ പ്രിയ പറയുകയാണ് ആ വീട്ടിൽ ചെന്ന അതായിരിക്കും സിറ്റുവേഷൻ എന്ന് കാണിക്കാൻ വേണ്ടി തന്നതാണെന്ന് അച്ഛൻ പറയാണ് ആ മരുമക്കൾക്ക് മോളെ ഇഷ്ടമല്ല പക്ഷേ ഡി കെ നല്ല മനുഷ്യനാണെന്നാ എൻ്റെ മനസ്സ് പറയുന്നത് അയാൾ പുറമേ പരിക്കനാണെങ്കിലും ഉള്ളിൽ സ്നേഹം കാണും ഒരു രണ്ടാം കെട്ടുകാരൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത് പോലെ മോൾ കരുതല്ലെന്നു പറയുന്നു അമ്മി എപ്പോൾ പറയാണ് നമ്മുടെ വിവാഹം രണ്ടാം കേട്ടല്ലേ എന്നിട്ട് എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നു അപ്പോൾ പറയുകയാണ് അച്ഛൻ ഒരു പാവമായിട്ട് അതുമാത്രമല്ല ആ വീട്ടിലാണെങ്കിൽ മൂന്ന് രാക്ഷസിമാർ വരെ ഉണ്ട് മൂന്ന് പേരും കൂടെ എൻ്റെ ചേച്ചിയെ കൊത്തിപ്പറിക്കുമെന്നും പ്രിയ പറയാണ് ഇന്നത്തെ സ്റ്റോറി ഇതോടെ തീരുന്നു പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്